ചട്ടിയും കലവും ആയ തട്ടിയും മുട്ടിയും ഇരിക്കും. അത് ഇത്ര വലിയ ആന കാര്യമൊന്നുമല്ല. ഞാനും എന്റെ പിള്ളേരും വിഷം നിന്ന് എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ കാണിക്കുമായിരുന്നു. അങ്ങേരെ വല്ല വിഷമോ ഈ 11 വർഷത്തിനിടെ ഞാൻ അറിയിച്ചിട്ടുണ്ടോ? പുന്നുപോലെ നോക്കി എന്റെ പ്രതിഫലമായത്. പതുക്കെ ഇപ്പൊ ഇത്ര മാത്രം ആദ്യം എടുക്കാൻ എന്താ ഉണ്ടേ? കാള പെറ്റു എന്ന് പറഞ്ഞ് ചാടി കറക്കാൻ ചെല്ലരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട് എന്റെ ഓപ്പെ ഒരാഴ്ചയായി തലയ്ക്ക് വെളിവോട് അതിയനെ കണ്ടിട്ട് കാലത്ത് മുതൽ കുടി തന്നെ കുടി. നിനക്കിപ്പോ അവന്റെ കുടി നിർത്തണോ അതോ വയനാട്ടിലുള്ള ആ ക്രിസ്ത്യാനി പെണ്ണുമായിട്ടുള്ള ബന്ധം തീർക്കണോ? എന്തെങ്കിലും ഒരു കാര്യം പറ. അവളെ അവിടെ വെച്ച് കണ്ട അന്ന് തുടങ്ങിയതാ ഈ മാറ്റം. വയനാട്ടിൽ ചെന്നാ കുടിക്കത്തില്ലെന്ന കൂടെ ജോലി ചെയ്യുന്ന പോലീസുകാര് പറഞ്ഞത്. ഇവിടെ വന്ന് കേറുമ്പോഴേ ഉള്ളൂ അങ്ങനെ നീ മുടിഞ്ഞ കുടി. എടി ആണുങ്ങളായ കുടിക്കും. നമ്മുടെ അച്ഛൻ മൂക്കറ്റം കുടിക്കത്തില്ലായിരുന്നു. കുടിക്കുമായിരുന്നു. ഇതങ്ങനെ വലുതാണോ? നേരം വെളുത്ത ഷാപ്പിലോട്ട് ഇറങ്ങും. എന്നോടും പിള്ളേരോടും തൊണ്ട തുറന്നൊരു വർത്താനം പറയത്തില്ല. അരി തീർന്നു, മുളക് തീർന്നു. 2 ദിവസം കൂടിയ ഇന്നലെ ഇത്തിരി വറ്റി വേവിച്ചത്. പള്ളിക്കൂടെ ഉള്ളതുകൊണ്ട് പിള്ളേരും മേശി നിന്ന് പഴിക്കുന്നു. എന്നാ പിന്നെ നിനക്ക് ഇത്തറ്റ വന്ന അരിയോ സാധനങ്ങൾ ചോദിച്ചു മേടിക്കാമായിരുന്നില്ലേ? അല്ല, ഇവിടത്തെ സ്ഥിതി അല്പം ഞെരുങ്ങലിലാണെങ്കിലും 2-3 കിലോ അരി മറിക്കാനുള്ള സാഹചര്യം ഒക്കെ ഈ ശിവമ്പിള്ളക്കുണ്ട്. നീ അങ്ങനെ ചോദിക്കാനും പറയാനും ആളില്ലാത്തോളൊന്നുമല്ല. അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല. ഞാനിനി എന്നതാ ഒപ്പ ചെയ്യേണ്ടത്? നീ നാളെ കാലത്തെ നമ്മുടെ കരയോഗ മന്ദിരം വരെ ഒന്ന് വാ. കരയോഗം സെക്രട്ടറി ഗോവിന്ദപിള്ള സാറിനെ കണ്ട് നമുക്ക് സംസാരിക്കാം. നിയമപരമായിട്ട് നീങ്ങുന്നതാണ് ബുദ്ധി. നാരകത്തറ 301 നമ്പർ കരയോഗത്തിന്റെ ധനശേഖരണാർത്ഥം കാവാലം സരസ്വതി വിലാസം LP സ്കൂളിൽ ഉദയായുടെ ഭാര്യ 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 ഒന്നോണത്തുമ്പികൾ പാറിക്കളിക്കുന്ന കാവാലം സരസ്വതി വിലാസം LP സ്കൂളിന്റെ വർണ്ണ വൈവിധ്യമാർന്ന അപ്രപാളികളിൽ ഭാര്യ മലയാള സിനിമയിലെ താരസിംഹാസനങ്ങൾ കീഴടക്കിയ സത്യനും രാഗിണിയും മത്സരിച്ച് അഭിനയിക്കുന്ന ഉദയായുടെ ഭാര്യ കാണാൻ മറക്കരുത്. ഉദയായുടെ ഭാര്യ ഒരു ദിവസം 4 കളികൾ ഉദയായുടെ ഭാര്യ കുടുംബ സദസ്സുകളെ കണ്ണീരിലാഴ്ച കണ്ണീർ കാവ്യം. തങ്കപ്പ വള്ളം കരകടിപ്പിക്കുക. ഞാൻ കാർത്തിയാരിയുടെ ഭർത്താവിന്റെ പ്രശ്നം പറഞ്ഞു തീർത്തിട്ട് കാവുന്തറ പാലത്തിനടുത്തേക്ക് വന്നേക്കാം. അപ്പോഴേക്കും നിങ്ങൾ ഭാര്യയും കൊണ്ട് നെടുമുടി വഴി ഒന്ന് കറങ്ങിയേച്ചുവാ. ആ പിന്നെ പുളിങ്കുന്ന് മുതൽ പള്ളിത്തോട് വരെ നോട്ടീസ് വിതരണം വേണ്ട, തീരുവ് കുറവാ. അപ്പൊക്കെ ശിവമ്പിള്ള വന്നിട്ട് ഒരുപാട് നേരമായോ? വന്നേ ഉള്ളൂ. കരയോഗത്തിന് ഒരു ഓഡിറ്റോറിയം പണിയാൻ വേണ്ടിയിട്ടുള്ള സിനിമാ പ്രദർശനമാണ്. കാർത്തിയാനി ഭർത്താവിനെ പിള്ളേരെ കൂട്ടി സിനിമ കാണാൻ വരണം. അല്ല, സ്വയംഭം സിനിമയാ ഭാര്യ. കുടുംബിനികൾ കണ്ടിരിക്കേണ്ട ചിത്രമാ. ബാ, അകത്തോട്ടിരിക്കാം. ശാസ്താവേ, ആ ഇരിക്ക. അപ്പൊ കാർത്തിയാനി ഭർത്താവുമായിട്ട് പിരിഞ്ഞ് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു. ഓണെങ്കിൽ പോട്ടെ, പോയി പണി നോക്കാൻ പറ. ദേ ഇവിടെ ഒപ്പിട്ടെ, ബാക്കിയാ വേണ്ട പോലെ എഴുതി പിടിപ്പിച്ചോളാം. പിരിയാനല്ല ഗോവിന്ദപിള്ള സാറേ, പിന്നെ കൂട്ടി യോജിപ്പിക്കാൻ വഴിയുണ്ടെന്ന് അറിയാൻ വന്നതാ. തേങ്ങാക്കോത്ത് കുറച്ചുകൂടെ മൂക്കാനുണ്ടല്ലോ. ആരാ പിരിയാൻ വന്നത്? അത് ചെറിയ കണ്ടത്ത് ചന്ദ്രന്റെ ഭാര്യ അംബിക. എനിക്ക് തെറ്റിപ്പോയി. സാറേ കാശ്. സാറേ ഇനി പോകിക്കോ, എന്റെ ബംഗള് കാശ് കൊടുത്തു. അയാള് പോയോ? കാശ് കൊടുത്തു, അത് വേണ്ടായിരുന്നു. കാർത്തിയനി, നിന്റെ നായരിപ്പ് സ്ഥലത്തുണ്ടോ? ഇപ്പോഴും താമര തന്നെയാണോ? മനസ്സിലായില്ലേ? താമര എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നവൻ എന്നർത്ഥം. മദ്യം കൈകൊണ്ട് തൊടാത്ത ആളായിരുന്നു സാറേ. 10-ാം അദ്ദേഹത്തിന് വിഷുവിന് പോലും ഒരു തുള്ളി കുടിക്കത്തില്ലായിരുന്നു. എന്നിട്ട് എപ്പോ തുടങ്ങി കുടി? എന്റെ സാറേ, കഴിഞ്ഞ വെള്ളിയാഴ്ച തെക്കേക്കര ഗുരുമന്ദിരത്തില് സാംബശിവന്റെ കഥാപ്രസംഗമായിരുന്നു. ഈ കൊച്ചാട്ടനെ കാത്തിരിക്കുന്ന കാരണം ജാനുവിന് കഥാപ്രസംഗത്തിന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. വേണ്ടി ചെയ്യേ അനീസ, ഞാൻ 3 വട്ടം കേട്ടതാ. ആ കൊച്ചിനെ കൊണ്ടേ കിടത്തിച്ചേയെ, അതിരുന്ന് ഉറക്കം തൂങ്ങുന്ന കണ്ടില്ലേ? നല്ല ശേലായി. അവനിനി അച്ഛൻ വന്ന് കഥാപ്രസംഗത്തിന് കൊണ്ടുപോയി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞ കളിപ്പാട്ടം കൈ കിട്ടാതെ കിടക്കപ്പാ കാണത്തില്ല. എന്തോന്ന് കളിപ്പാട്ടം ആടാ കരണ? ലോറി. ഓ, നേരം 10:00 ലാസ്റ്റ് ബോട്ട് വരേണ്ട നേരവും കഴിഞ്ഞു. ഇനിയിപ്പൊ നിന്റെ അച്ഛൻ കയലിൽ കൂടി ലോറി ഓടിച്ചു വരേണ്ടി വരും. നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്നോടി ജാനു. ഓ, ഞാൻ ഇനി ഇത് തീർത്തിട്ടേ പോന്നുള്ളൂ. ചേച്ചി അഞ്ചാലമൂട്ടുകാരുമായുള്ള നിങ്ങളുടെ പിണക്കം തീർന്നോടി. ഓ, എന്തോന്ന് പിണക്കം എന്റെ ചേച്ചിയെ, ചിറ്റിവട്ട എത്തുന്ന ദിവസം പിണക്കം പമ്പ കിടക്കും. മായാവി.